വമ്പിച്ച തോതിലുള്ള പുണ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. നിസ്കരിച്ചാൽ തന്നെയും പരലോകത്തെത്തിയാലേ അത് സാധുവാണോ അസാധുവാണോ എന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ. നിസ്കാരത്തിൽ പങ്കെടുത്താൽ തന്നെയും നമുക്കുറപ്പില്ല പരലോക കോടതിയിലെത്തുമ്പോ നമ്മുടെ നിസ്കാരമാകുന്ന ഈ 500-ഉം 1000-ഉം വില ഉണ്ടോ? 500-ന്റെയും 1000-ന്റെയും നോട്ടിന്റെ വാല്യൂ അങ്ങ് ഇല്ല എന്ന് അസാധുവായി പ്രഖ്യാപിച്ചപ്പോഴേക്ക് ആളുകൾ നെട്ടോട്ടമോടുന്ന ദുരന്തത്തിന്റെ കാഴ്ചകളാണ് മീഡിയകൾ മുഴുവനും ഇന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ തന്റെ കയ്യിലുള്ളതിന് വിലയില്ല? എന്നാൽ ഇവിടെയുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ടുകെട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചപ്പോഴേക്ക് നെട്ടോട്ടമോടുന്ന മനുഷ്യരോട് ഗവൺമെന്റ് ചില അവധി പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവധിക്കുള്ളിൽ നിനക്ക് ഈ അസാധുവിനെ സാധുവാക്കി മാറ്റാം. പരലോക കോടതിയിൽ അതിനും സൗകര്യമില്ല. പരലോക കോടതിയിൽ അതിനും സൗകര്യമില്ല. അമലുകൾ മുഴുവനുമായിക്കൊണ്ട് പരലോകത്തെത്തി ഞാൻ എത്രയോ ജുമാക്ക് പങ്കെടുത്തു, ഞാൻ എത്രയോ നിസ്കരിച്ചു, ഞാൻ എത്രയോ നോമ്പെടുത്തു, ഞാൻ എത്ര ഹജ്ജ് ചെയ്തു, ഞാൻ എത്ര ഉംറ ചെയ്തു എന്നുള്ള കർമ്മങ്ങളുടെ ബാന്ധക്കെട്ടുകളുമായി സ്വർഗമാണെന്ന് വിചാരിച്ചു പരലോകത്തേക്ക് എത്തി നോക്കുമ്പോ കണക്ക് നോട്ടക്കാരനായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കോടതിയിൽ വെച്ച് നിന്റെ അമലുകളുടെ മുഴുവനും നോട്ടുകെട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങോട്ട് നിസ്സോട്ടമോടാനാ? ആരോട് വായ്പ ചോദിക്കാനാ? ആരോട് കടം വാങ്ങാനാ? ആരുടെ മുമ്പിൽ പോയി കൈനീട്ടാനാ? ആരാണ് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ആർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ കോടതികളുള്ളത്? ഒരിക്കലുമില്ല. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമ്മുടെ അമലുകൾ അസാധുവായി പ്രഖ്യാപിക്കുന്ന ദുരന്തമുണ്ടാകാതിരിക്കാൻ ഇവിടെ ദുന്യാവിന്റെ ഏതാനും കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് ആവശ്യമായ നോട്ടുകെട്ടിന്റെ മൂല്യത്തിന് വേണ്ടി കാവൽ നിന്ന് ക്യൂ നിന്ന് കുഴഞ്ഞു വീണു എന്ന് പത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നേരത്തെ എത്താനുള്ള ക്യൂ കാണുന്നില്ല. ഒന്നാമത്തെ സ്വത്തിന് വേണ്ടിയുള്ള ക്യൂ കാണുന്നില്ല. അള്ളാഹുവിന്റെ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറൂ എന്ന് പറയുന്നിടത്ത് മത്സരിക്കുന്നവർ ആവേശം കാണിക്കുന്നവർ ഇക്കാര്യങ്ങളിലൊക്കെ ആവേശം കാണിക്കട്ടെ എന്ന് റബ്ബ് പറഞ്ഞിട്ടും സ്വർഗപാതയിലേക്കുള്ള മാർഗത്തിൽ ക്യൂകൾ കാണുന്നില്ല, മത്സര ബുദ്ധി കാണുന്നില്ല. എന്താണ് നമുക്ക് സംഭവിച്ചു പോയത്? ഒന്നുമല്ല കുറ്റം വൽസൂസിറൂനൽ ഹയാത്തു ദുനിയ വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. പരലോകമാണ് നല്ലതും പരലോകമാണ് എന്നുമുള്ളതും എന്നും അറിയാഞ്ഞിട്ടല്ല ദുന്യാവിനെ എത്രയെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? അള്ളാഹു പറഞ്ഞത് എത്ര സത്യം! അത്തരക്കാരിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ പരലോക കോടതിയിലെത്തിയാൽ നെട്ടോട്ടമോടാൻ ഇടങ്ങളില്ല. അസാധുവായാൽ അസാധുവായത് തന്നെ റബ്ബിയൊരു ജഴൂരെന്ന് മടക്കിത്താ. ഞാനൊന്ന് ദുന്യാവിൽ പോയിട്ട് ഈ അമലുകളൊക്കെ അസാധുവായ ഈ നോട്ടുകളൊക്കെ വന്ന് സാധുവാക്കി വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷയുണ്ടോ? ഇല്ല. ഒന്ന് പുറത്തുപോകാൻ മാർഗമുണ്ടോ എന്ന് മനുഷ്യൻ കെഞ്ചുന്ന ദിവസമാണ്. ഇല്ല, മടക്കനില്ല ഇനി ദുനിയാവിലേക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന്റെ മുമ്പേ ചെയ്യേണ്ടത് ചെയ്യുക. നമ്മുടെ അമലുകളൊക്കെ സാധുവായി തീരുന്ന പ്രവർത്തനത്തിലാണോ നമ്മളുള്ളതെന്ന നിരന്തര പരീക്ഷകൾക്ക് വിധേയമാവുക. വിശ്വാസികളെ, ഓരോരുത്തരും പരിശോധിക്കട്ടെ. നാളെക്ക് വേണ്ടി സാധുവായ എന്ത് മുതലായ എന്റെ കയ്യിലുള്ളത്? എന്റെ കയ്യിലുള്ള നോട്ടുകെട്ടുകൾ നാളെയുടെ ലോകത്ത് എനിക്ക് ഉപകാരപ്പെടുമോ? ഇല്ലേ? അത് ചിന്തിക്കാനാ അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് നഷ്ടമാകരുത്, അത് ബാത്തിലായി പോകരുത്. ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആവശ്യമായ അറിവും ശുഷ്കാന്തിയും കൃത്യമായ അവയുടെ നിർവഹണവും നാം ശ്രദ്ധിച്ചേ പറ്റൂ. റഹ്മാനായ നാഥൻ പരലോക നാളിൽ നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക് വീഡിയോ ഓഡിയോ ഇമേജസ് തുടങ്ങിയവ നിത്യോദ്യങ്ങളുടെ വാട്സാപ്പിലെത്താൻ ഈ നമ്പർ സേവ് ചെയ്യുകയും ഇതിലേക്ക് SMS അയക്കുകയും ചെയ്യുക.